ഒസാസുനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അടിയറവ് പറയിച്ച് റയൽ മാഡ്രിഡ് കോപ്പ ഡെൽ റേ ചാമ്പ്യന്മാർ. സെവിയയിൽ നടന്ന കലാശപ്പോരിൽ ബ്രസീലിയൻ യുവതാരം റോഡ്രിഗോ നേടിയ ഇരട്ട ഗോളുകളാണ് ആൻസലോട്ടിയുടെ ടീമിന് കിരീടം സമ്മാനിച്ചത്. ആദ്യ ഗോളിന് അസിസ്റ്റ് നൽകുകയും രണ്ടാം ഗോളിന് പിന്നിലെ നീക്കങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത വിനീഷ്യസ് ജൂനിയറും റയലിനായി തിളങ്ങി. റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ 20-ാം കോപ്പ ഡെൽ റേയാണിത്. ഇംഗ്ലീഷിൽ സ്പാനിഷ് കിങ്സ് കപ്പ് എന്നറിയപ്പെടുന്ന കിരീടം 2014 ശേഷം ആദ്യമായാണ് റയൽ സ്വന്തമാക്കുന്നത്. ഈ വിജയം ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ സെമിയിൽ റയൽ മാഡ്രിഡിന് വലിയ ആത്മവിശ്വാസം പകരും. ലാലിഗയിലെ അവസാന മത്സരത്തിൽ റയൽ സോസിഡാഡിനോട് 2-0 പരാജയം ഏറ്റുവാങ്ങിയ ലോസ് ബ്ലാങ്കോസിന് കോപ്പ ഡെൽ റേ കിരീടം മികച്ചൊരു തിരിച്ചുവരവ് കൂടിയായി. വിസിൽ മുടങ്ങി 2-ാം മിനിറ്റിൽ തന്നെ ഒസാസുനയുടെ വല കുലുക്കാൻ റയൽ മാഡ്രിഡിനായി. വലത് വിങ്ങിലൂടെ ഒസാസുന ഡിഫൻഡർമാരെ സമർത്ഥമായി മറികടന്ന് വിനീഷ്യസ് നടത്തിയ മനോഹര നീക്കമാണ് ഗോളിൽ കലാശിച്ചത്. വിനിയുടെ തകർപ്പൻ ക്രോസ് ഗോളാക്കി മാറ്റാൻ നാട്ടുകാരനായ റോഡ്രിഗോയ്ക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ആദ്യപകുതി അവസാനിക്കുമ്പോൾ ആൻസലോട്ടിയുടെ ടീം ഒരു ഗോളിന് മുന്നിലായിരുന്നു. എന്നാൽ ഹാഫ് ടൈമിന് ശേഷം ലൂക്കാസ് ടോറോ ഒസാസുനയുടെ സമനില ഗോൾ നേടി. 58-ാം മിനിറ്റിലായിരുന്നു ബാസ് ക്ലബിന്റെ ഈക്വലൈസർ. എന്നാൽ ഒസാസുനയെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ അനുവദിക്കാതെ 70-ാം മിനിറ്റിൽ തന്നെ റയൽ മാഡ്രിഡ് വിജയ ഗോൾ നേടി. വലത് വിങ്ങിലൂടെ കുതിച്ച വിനീഷ്യസ് പന്ത് ക്രോസ് ചെയ്തു. ടോണി ക്രൂസ് പന്ത് പോസ്റ്റ് ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടെങ്കിലും ഒസാസുന ഡിഫൻഡറെ തട്ടി ലക്ഷ്യം കണ്ടില്ല. എന്നാൽ അവസരം നോക്കി നിൽക്കുകയായിരുന്ന റോഡ്രിഗോ ഒരു ക്ലോസ് റേഞ്ച് ഷോട്ടിലൂടെ സ്കോർ ചെയ്തു. മത്സരത്തിലുടനീളം വിനീഷ്യസ് നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും റയൽ മാഡ്രിഡ് സഹതാരങ്ങൾക്ക് അവയൊന്നും മുതലാക്കാൻ സാധിച്ചില്ല. ഒസാസുനക്കെതിരെ 65% പൊസഷനും റയലിനൊപ്പമായിരുന്നു. ഒസാസുന വിങ്ങർ അബ്ദയുടെ ഗോളെന്നുറപ്പിച്ച ഒരു ഷോട്ട് തകർപ്പൻ ഗോൾ ലൈൻ ക്ലിയറൻസിലൂടെ രക്ഷപ്പെടുത്തിയ ഡാനി കർവഹാൽ റയലിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു.